വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന എന്ത് വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് കൊറേ കാര്യങ്ങൾക്കുള്ള ക്ലാരിഫിക്കേഷൻ അല്ലേ. ഇന്ന കാര്യം ഒന്നുമില്ല, കുറച്ച് ആൾക്കാർ കമന്റിലായിട്ടും അല്ലെങ്കിൽ പേഴ്സണൽ മെസ്സേജ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു അത് ഓരോരുത്തരുടെ അടുത്ത് ഇൻഡിവിജ്വൽ ആയിട്ട് പറയണേക്കാളും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് പറഞ്ഞാൽ നമുക്ക് ഇനി വരുന്ന ആൾക്കാർക്കാണെങ്കിലും മനസ്സിലാക്കല്ലോ നമ്മുടെ ചാനൽ എന്താണ്, എന്താണ് നമ്മുടെ ചാനലിന്റെ കണ്ടന്റ്, പിന്നെ ഞങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ ഒരു ഓവർവ്യൂ പോലെ ഞങ്ങള് അപ്പൊ ഞങ്ങൾക്ക് തന്നെ ഒരു ഫുൾ ഒരു എന്താ പറയാ നമ്മുടെ ചാനലിനെ കുറിച്ചിട്ട് ഒരു ഇത് വരട്ടെ എന്നുള്ള രീതിയില് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ കൊറേ പേർക്ക് വരുന്ന ഡൗട്ട്സ് ഒക്കെ ഇതിൽ ക്ലിയർ ആവുമെന്ന് തോന്നുന്നു അല്ലേ. അപ്പൊ നമ്മുടെ ചാനലില് മെയിൻ ആയിട്ട് എല്ലാവർക്കും തോന്നുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്റെ ഒരു ഇതിൽ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഇതൊരു അഞ്ചാമത്തെ പ്രാവശ്യമായിരിക്കും പേര് മാറ്റുന്നത്, ഓരോരു നാലാമത്തെ പ്രാവശ്യമായിരിക്കും പേര് മാറ്റുന്നത്. അപ്പൊ അതെന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിന്റെ ഫസ്റ്റ് പേര് എന്ന് പറഞ്ഞാൽ എൻ ആർ ഡ്രീംസ് അല്ല, ഫസ്റ്റ് നന്ദന രാഹുൽ എന്നായിരുന്നു. അപ്പൊ ഞാൻ വീഡിയോസ് ഒന്നും ചെയ്യണ്ടായിരുന്നില്ല, നോർമൽ ആയിട്ട് ഒരു യൂട്യൂബ് അക്കൗണ്ട് വെറുതെ വീഡിയോസ് കാണാനുള്ളൊരു അക്കൗണ്ട് ആയിരുന്നു. അതിനുശേഷം ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് വീഡിയോസ് ഇടാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇട്ട പേരാണ് എൻ ആർ ഡ്രീംസ്, നന്ദന രാഹുൽ ഡ്രീം, ഡ്രീം എന്നായിരുന്നു തോന്നുന്നു, ഡ്രീം ഓർ ഡ്രീംസ് അങ്ങനെ. അതിനുശേഷം ഡ്രീം മാറ്റിയിട്ട് ഡ്രീംസ് ആക്കി. പിന്നെ അതുപോലെ എന്താ ഞാൻ കുറെ പേരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റയിൽ ഇങ്ങനെ മറ്റേ പോളിംഗ് പോലെ കിട്ടിട്ടുണ്ടായിരുന്നു ഗ്ലോബത്ത് നന്ദാ വേണോ അതോ നന്ദന രാഹുൽ വേണോ എന്നൊക്കെ ചോദിച്ചപ്പോ എല്ലാരും ഗ്ലോബത്ത് നന്ദന മതി, കാരണം എന്റെ ചാനലിലെ കണ്ടന്റ് ബ്യൂട്ടി കണ്ടന്റ് ആയതുകൊണ്ട് ഗ്ലോബത്ത് നന്ദ മതി എന്ന് പറഞ്ഞിട്ട് എല്ലാരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരി എന്ന് പറഞ്ഞാൽ പിന്നെയും ഞാൻ ആ പേര് തന്നെ കണ്ടിന്യൂ ചെയ്തു. പിന്നെ ഞങ്ങൾ പുതിയൊരു ചാനൽ തുടങ്ങി, നന്ദന രാഹുൽ അല്ലേ. ആ ചാനലിന്റെ ഫസ്റ്റത്തെ പേര് എന്നാണ് മിക്കി ആൻഡ് മിന്നി വ്ളോഗ്സ്. ഞാനും അമ്മൂസും കൂടെ തുടങ്ങിയ ചാനലായിരുന്നു മിക്കി ആൻഡ് മിന്നി വ്ളോഗ്സ് എന്നായിരുന്നു. പിന്നെ അത് അമ്മൂസ് മാത്രമായി ക്രേസി ഡോക്കീസ് ആയി, അതിനുശേഷം അത് നന്ദന രാഹുലായി. അങ്ങനെ ഫുൾ പെരുമാറ്റൽ പെരുമാറ്റൽ ഈ ഒരു കൊല്ലം കൊണ്ട് പെരുമാറ്റൽ മാത്രമേ നമ്മുടെ ചാനലിൽ ശരിക്കും നടന്നിട്ടുള്ളൂ. അപ്പൊ ഞങ്ങളൊരു തീരുമാനം എടുത്തു, ഇനി ഒരു പേര് ഫിക്സ് ചെയ്തു പറഞ്ഞാൽ ഇനി അത് മാറ്റാണ്ട് നമ്മൾ എത്ര കാലം യൂട്യൂബ് കൊണ്ടുപോകുന്നു അത്രയും കാലം ആ പേര് തന്നെ മതി, അതും ഒരു ചാനൽ മതി. സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ കൂടിയിട്ട് മന്ത്ലി അപ്ഡേറ്റ്സ് പോലൊക്കെ മെയിൽ വരും, പക്ഷെ എന്റെ ഈ ചാനലിന്റെ മെയിലേക്ക് എനിക്ക് ഒറ്റ മെയിൽ മാത്രമേ യൂട്യൂബിന്റെ ഫസ്റ്റ് വന്നിട്ടുള്ളൂ. പിന്നെ ഒരു മെയിൽ വന്നില്ല എനിക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആയപ്പോഴും അങ്ങനെ മന്ത്ലി അപ്ഡേറ്റ്സ് ഒന്നും എനിക്ക് യൂട്യൂബിന്റേതായിട്ടുള്ള ഒരു മെയിൽസും വരുന്നില്ല. ഞാൻ കുറേ അതുകൊണ്ട് നോക്കിയിട്ടും വരുന്നില്ല, പക്ഷെ വാച്ച് അവറൊക്കെ കംപ്ലീറ്റ് ആവാറായി. അപ്പൊ ഒരു പേടി തോന്നി, ഇനി വാച്ച് അവറൊക്കെ കംപ്ലീറ്റ് ആയി, എല്ലാം നമ്മുടെ മോണിറ്റൈസേഷന്റെ എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ടും ഇനിയും മെയിൽ വന്നില്ലെങ്കിൽ ഇത്രയും നാളും കിടന്ന് കഷ്ടപ്പെട്ടത് വെറുതെ വേസ്റ്റ് ആവുമല്ലോ എന്ന് വെച്ചിട്ടാണ് ശരി എന്നാൽ വേറൊരു ചാനലായിട്ട് സ്റ്റാർട്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അമ്മൂസിന്റെ ചാനൽ, അമ്മൂസ് എന്തായാലും വീഡിയോസ് ചെയ്യുന്നില്ല പറഞ്ഞു, അപ്പൊ ശരി അമ്മൂസിന്റെ ചാനൽ മാറ്റിയിട്ട് ഞങ്ങള് നന്ദന രാഹുൽ ആക്കിയത്. അപ്പോ ആക്കിയിട്ട് അതിൻ്റെ അകത്തുള്ള വീഡിയോസ് ഒക്കെ പ്രൈവറ്റ് ആക്കി, അങ്ങനെയാണ് തുടങ്ങിയത്. അല്ലാതെ പുതിയ ചാനലായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതല്ല, എൻ്റെ അകത്ത് ഉണ്ടായിരുന്ന വീഡിയോസ് പ്രൈവറ്റ് ആക്കിയിട്ടാണ് ചെയ്തത്. അപ്പോ വീണ്ടും ഒരു പുതിയ ചാനൽ പോലെ തന്നെയായി അത്. പക്ഷെ എന്താണ് ഇതിലിപ്പോ വാച്ച് അവർ കംപ്ലീറ്റ് അവർ ആയിട്ടുണ്ടെങ്കിൽ അതിന് വാച്ച് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടേ ആക്കിയതുകൊണ്ട് അപ്പോ ഇതിലിപ്പോ ഓൾമോസ്റ്റ് 3000 കഴിയാറായിട്ടുണ്ട് അല്ലേ. അപ്പോ ഇനിയിപ്പോ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഇതില് കുറച്ച് കുറച്ച് കൂടി മാക്സിമം ഒരു 5 വീഡിയോ ഞാൻ ഉള്ളോട് ചെയ്തിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഉള്ളു തന്നെയാണ് ചെയ്തത്. അതിലൊക്കെ ഇന്ദുലാൻഡിന്റെ ഒക്കെ നല്ല റീച്ച് വന്നിട്ടുണ്ട്, ഒരു 7 ഒക്കെ വന്നിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഈ 1000 സബ്സ്ക്രൈബറിന് വെച്ചിട്ട് 7 ഒക്കെ വരുമ്പോ കുഴപ്പമില്ലാത്തൊരു റിവ്യൂ ആണ്. ടോട്ടൽ വ്യൂസ് 52,000 സംതിങ് എത്തിയിട്ടുണ്ട്. അപ്പൊ അത്രയും ഞാൻ റിസ്ക് എടുത്തിട്ട് ചെയ്തിട്ട് ഓക്കെ, ഞാൻ തന്നെ പറഞ്ഞ ഏട്ടൻ്റെ അടുത്ത് ഏട്ടാ റിസ്ക് എടുക്കണം നമുക്ക് വേറെ ചാനൽ തുടങ്ങാം. അപ്പോൾ ഏട്ടൻ താല്പര്യം ഉണ്ടായിരുന്നില്ല, എനിക്ക് മെയിൽ വരാത്തുള്ളൊരു ടെൻഷൻ കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ശരി പിന്നെ ഞങ്ങൾ വീണ്ടും ആലോചിച്ചപ്പോ ഇത്രയും കൂടിയാണ് ഇതിലും നമുക്ക് എന്തായാലും
ഇത്രേ കാര്യമില്ല. അപ്പൊ പിന്നെ ഇതും കൂടെ നോക്കിട്ട് തൗസൻഡ് മറ്റേ വാച്ച് വാച്ച് ടൈം കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ഒന്നും ഒരു അപ്ഡേറ്റ്സ് ഇല്ലെങ്കിൽ നമുക്ക് അപ്പൊ നമുക്ക് ഇത് ചെയ്യാൻ. ഇപ്പോ ഈ ചാനൽ എന്റെ പഴയ ഗ്ലോബിൻ നന്ദ എന്ന് പറയുന്ന ചാനൽ മാറ്റിയിട്ട് മിസ്റ്റർ ആൻഡ് മിസ് നന്ദന സോറി രാഹുൽ എന്ന് ആക്കിയത് അല്ലെ, മിസ്റ്റർ ആൻഡ് മിസ് നന്ദ രാഹുൽ എന്നാക്കിയത് ഇതുകൊണ്ടാണ്. പിന്നെ അതുപോലെ കണ്ടന്റ് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോ എന്റെ മനസ്സിൽ ഫാമിലി വ്ലോഗ്സ് ഒക്കെ ചെയ്യണം തന്നെ ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു. എന്നാലും ഞാനും ഭാവ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. യാഷിക്ക് ഒരു 3 months സംതിങ് അത്രേ ആയിട്ടുള്ളൂ. അപ്പൊ അവൻ ഉണ്ടാണ്ട് കിടക്കുന്ന സമയമാണ്. അവനെ കൊണ്ട് ഒരു ഭാഷയും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പൊ എനിക്ക് ടൈം ഒരുപാട് ഉണ്ടായിരുന്നു. എനിക്ക് വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ കുക്കിംഗ് അല്ലെങ്കിൽ പിന്നെ ബ്യൂട്ടി അങ്ങനെ ഇതൊക്കെ. അപ്പൊ കുക്കിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലായിരുന്നില്ല. ഡെലിവറി കഴിഞ്ഞ് 3 months ആയിട്ടുള്ളൂ. അപ്പൊ കുക്കിംഗ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു ബ്യൂട്ടി കണ്ടന്റ് എന്ന് പറഞ്ഞാൽ. അതാണ്, അതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് ബ്യൂട്ടി എന്ന് പറയുന്ന ആ ഒരു കണ്ടന്റ് എടുത്തത്. പക്ഷെ എന്നെ സംബന്ധിച്ച് മേക്കപ്പ് ചെയ്യാനോ അങ്ങനെ വലിയ ഇതായിട്ട് ചെയ്യാൻ അത്രയ്ക്ക് താല്പര്യമില്ലാത്ത ആളായിരുന്നു ഞാൻ. എന്നിട്ട് കൂടിയിട്ടാണ് ഞാൻ ആ കണ്ടന്റിലേക്ക് പോയത്. അതുകൊണ്ടാണ് എനിക്ക് വലിയ താല്പര്യമില്ലാതെയും ഞാൻ കുറെ വീഡിയോസ് ചെയ്തത്. പക്ഷെ ഇപ്പൊ എന്ന് പറഞ്ഞാൽ യാഷി പണിയിട്ട് നടക്കാറായി. അവൻ കുഴപ്പമില്ലാണ്ട് ഒന്ന് വലുതായി. അപ്പൊ അവന്റെ കൂടെ തന്നെ വേണം. അതുകൊണ്ട് എനിക്കിപ്പോ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റിയൊരു സാഹചര്യം അല്ല. ഞാൻ ചെയ്യുന്നതിനും കൂടി യാഷി രാത്രി ഉറങ്ങിയതിനു ശേഷം. അപ്പൊ എനിക്ക് ഉറക്കമില്ല, എന്റെ ഹെൽത്തിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. അപ്പോ ഇപ്പൊ ഒരു ഫാമിലി ആയിട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്ക് അത്രയും സ്ട്രെസ് വരില്ല. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന അപ്പൊ ഏട്ടനാണെങ്കിലും ഏട്ടന് താല്പര്യം ഫസ്റ്റ് തൊട്ടേ ഏട്ടനും എന്റെ കൂടെ നിൽക്കുന്നുണ്ട് എല്ലാ കാര്യത്തിനും. ഇപ്പൊ ഞങ്ങളുടെ ട്രാവൽ വ്ളോഗ്സ് എല്ലാം എഡിറ്റ് ചെയ്യുന്ന ഏട്ടനാണ്. അതേസമയം ബ്യൂട്ടി കണ്ടന്റ് ചെയ്യുന്നൊക്കെ എഡിറ്റ് ചെയ്യുന്നത് ഞാനാണ്. കാരണം എനിക്കേ അറിയുള്ളൂ എവിടെ കട്ട് ചെയ്യണം എവിടെ ചേർക്കണം എന്നുള്ളത് എനിക്കറിയാം. കാരണം ഞാൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു കാര്യം മൈൻഡ് വെച്ചിട്ടാ ചെയ്യുന്നത്. അപ്പൊ പക്ഷെ ട്രാവൽ വ്ളോഗ് ഏട്ടനും കൂടെ ഉള്ളതുകൊണ്ട് ഏട്ടനും ചെയ്യാം. അപ്പൊ ഞാൻ ആലോചിച്ചപ്പോ ഏട്ടനും കൂടെ ഉണ്ടെങ്കിൽ ഇപ്പൊ എഡിറ്റിംഗിന്റെ കാര്യത്തിലാണെങ്കിലും എനിക്ക് അത്ര സ്ട്രെസ് വരില്ല. എനിക്കിങ്ങനെ യാഷിനെ നോക്കി എല്ലാം നോക്കിയിട്ട് ചെയ്യേണ്ട കാര്യം വരില്ല. അപ്പൊ ഏട്ടന് എന്തായാലും താല്പര്യം ഉണ്ടല്ലോ. അപ്പൊ എന്റെ ഫസ്റ്റ് ഓർഡറിലെ ആഗ്രഹം ഫാമിലി ആയിട്ട് ചെയ്യണം എന്നാണ്. അപ്പൊ എന്നാ ശരി എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഞങ്ങൾ ബ്യൂട്ടി കണ്ടന്റ് ഒന്ന് മാറ്റി വെച്ചിട്ട് എനിക്ക് എന്താ പറയാ പക്ഷേ എനിക്ക് ശരിക്കും മേക്കപ്പിനോടോ അങ്ങനൊരു എന്താ പറയാ വലിയ താല്പര്യമില്ലാത്ത കാര്യം നമ്മള് ഭയങ്കര ഇതായിട്ട് എടുത്ത് ചെയ്യുന്നതില് ഒരു കാര്യമില്ലല്ലോ. നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ ചെയ്യേണ്ടത്. ഇപ്പൊ യൂട്യൂബ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് എനിക്ക് ചെയ്യാൻ ഇഷ്ടമായിട്ടാണ്. പക്ഷെ അതും ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്ക് തന്നെ ചെയ്യണ്ടേ, അല്ലാതെ വെറുതെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ മേക്കപ്പിന്റെ കാര്യമാണെങ്കിൽ കൂടിയിട്ടും ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തതിനും ഞാൻ കുറെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് സ്കിൻ കെയർ എന്ന് പറഞ്ഞ സാധനം ഞാൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു മോയിസ്ചറൈസർ പോലെ ഞാൻ അതും നമ്മുടെ വിന്ററില് എന്റെ മുഖം ഭയങ്കര ഡ്രൈ ആവുന്ന സമയത്ത് മാത്രമേ ഞാൻ മോയിസ്ചറൈസർ പോലും യൂസ് ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് ഞാൻ അതുപോലെ യൂസ് ചെയ്യാത്ത ഒരാളായിരുന്നു. അങ്ങനെയല്ല ഞാൻ പെട്ടെന്ന് ഇങ്ങനെ മേക്കപ്പ് ചെയ്യുമ്പോഴും ഇങ്ങനെ ഓരോ സ്കിൻ കെയറിന്റെ സാധനങ്ങൾ ട്രൈ ചെയ്തപ്പോഴും മേക്കപ്പ് ചെയ്യുമ്പോൾ എന്തായാലും നൈറ്റ് ഞാൻ പിന്നെ മേക്കപ്പ് റിമൂവ് ചെയ്ത് സ്കിൻ കെയർ ഒക്കെ പിന്നെ കറക്റ്റ് പക്കിയായിട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴേക്കും പക്ഷെ എന്റെ സ്കിന്നിൽ നല്ല രീതിയിൽ ഡാമേജസ് വന്നു. എന്ന് പറഞ്ഞാൽ മുഖത്ത് കുരുവര. ഇതുവരെ ഞാൻ ഒരു സ്കിൻ കെയർ ചെയ്യാണ്ടിരുന്നിട്ട് കൂടിയിട്ടും എന്റെ മുഖത്ത് കുരുവോ ഒരു പാടോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ സ്കിൻ കെയർ ചെയ്തിട്ട് കൂടിയിട്ട് അങ്ങനെ വന്നപ്പോ എനിക്ക് ഭയങ്കര വിഷമമായി. അമ്മയൊക്കെ ചീത്ത പറയാൻ തുടങ്ങിയപ്പോ വിഷമമായി. അപ്പോ എന്താ പറയാ അപ്പൊ ഞാൻ തന്നെ ആലോചിക്കുന്നുണ്ട് ഒരു സ്കിൻ കെയർ ഇല്ലാണ്ടിരുന്ന സമയത്ത് എന്റെ മുഖത്ത് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പൊ മര്യാദ സ്കിൻ കെയർ ചെയ്യുമ്പോഴാണ് മുഖത്ത് പ്രശ്നം വരുന്നത്. അത് എന്താ കാര്യം തരുന്നത്. അതുകൊണ്ട് ഞാൻ ഒരു മേക്കപ്പ് വലിയ രീതിയിൽ കണ്ടന്റ് വേണ്ട എന്ന് വെച്ചാൽ അതുകൊണ്ടാണ് ഈ ഗ്ലോബൽ നന്ദ എന്ന് പറഞ്ഞ ചാനൽ കുറച്ച് നാളത്തേക്ക് സ്റ്റോപ്പ് ചെയ്ത് വെച്ചത്. എന്റെ അടുത്ത് കുറെ കമന്റ്സിൽ ചോദിക്കുന്നുണ്ട് ചേച്ചി വീഡിയോസ് എന്താ ഇടാത്തത്, മേക്കപ്പ് വീഡിയോസ് ചെയ്യോ. ഇന്നലത്തെ വീഡിയോയിൽ കൂടിയിട്ട് കമന്റ് വന്നിട്ടുണ്ട് മേക്കപ്പ് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ മേക്കപ്പ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് സ്റ്റോപ്പ് ചെയ്യാൻ കാരണം സ്റ്റോപ്പ് ചെയ്തിട്ടില്ല എന്നാൽ കൂടിയിട്ട് കുറച്ച് ഒരു ടെമ്പററി ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുന്ന കാര്യം അതാണ്. പിന്നെ ഇനി എന്താ പറയാനുള്ളത്. അപ്പൊ നമ്മുടെ ചാനലിന്റെ നെയിമിന്റെ കാര്യം പറഞ്ഞു, കണ്ടന്റിന്റെ കാര്യം. അപ്പൊ ഇനി നമ്മുടെ കണ്ടന്റ് എന്ന് പറയുമ്പോൾ ഫാമിലി ആയിട്ട് ഉള്ള കൂടുതൽ ചാലഞ്ചസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും കണ്ടന്റ് ഉണ്ടാവുക അല്ലേ. അല്ലേ പിന്നെ
ഇൻ കേസ് ഞാൻ ഇല്ലാത്ത സമയത്ത് ഇവിടെ ഒറ്റയ്ക്ക് വിളിക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ വെച്ചാൽ അവളത് ചെയ്തോളൂ ഇല്ലാത്തപ്പോ സമയത്ത്. അപ്പോ ഇപ്പൊ ഈ ഫുൾ മേക്കപ്പ് ആണെങ്കിൽ കൂടിയിട്ടും അത് ബോറിംഗ് ആണ്. ഫുൾ ഓരോ ദിവസവും വരുന്നത് ഇപ്പൊ ഞാൻ ഓൾഡനെ ഡേയ്സിന് എനിക്ക് മാക്സിമം പറ്റുന്ന രീതിയിൽ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഫുൾ മേക്കപ്പ് ആകുമ്പോ ചെയ്യുന്ന എനിക്കും കാണുന്ന നിങ്ങൾക്കും അതുപോലെ ബോറടി ആയിരിക്കും. ഈ മേക്കപ്പ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കാര്യം ആവണം എന്നില്ലല്ലോ. അപ്പോ അത് അതൊരു കാരണമാണ്, റീസണാണ്. ഓക്കെ, പിന്നെ പിന്നെ ഇനി എന്താ ഞാൻ പറയാനിരുന്നതെന്ന് അറിയോ? പിന്നെ എന്റെ ഇന്ത്യയിലേക്ക് ഞാൻ പറഞ്ഞു, ഇപ്പൊ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ, ഈ ചാനലിൽ അത്യാവശ്യം റീച്ച് കിട്ടിയ ഒരു വീഡിയോ ആയിരുന്നു ഇന്ദുലേഖയുടെ വീഡിയോ. അതിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതിൽ ഞാൻ മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ ഡെലിവറി ടൈമില് ആണ് എനിക്ക് ഡെലിവറി കഴിഞ്ഞിട്ട് വന്ന ഹെയർ ഫോളിനെ കുറിച്ചിട്ട്. അപ്പൊ ഞാൻ ഇന്ദുലേഖ യൂസ് ചെയ്തിട്ട് എനിക്ക് ഉണ്ടായ എക്സ്പീരിയൻസ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞു. അതിൻ്റെ അകത്ത് കുറച്ച് ഒരുപാടൊന്നുമില്ല, കുറെ പേര് ഇന്ദുലേഖനെ അതിന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതിനകത്ത് പറഞ്ഞൊരു കാര്യം, എനിക്കൊരു രണ്ട് അതോ മൂന്ന് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു തോന്നു. ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എന്താ രാത്രി അല്ലെങ്കിൽ രാവിലെ മുടിയിൽ ഫുൾ ഓയിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കും, അല്ലെങ്കിൽ രാവിലെ തേക്കും, എന്നിട്ട് എന്റെ പണി ഫുൾ ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ പോയിട്ട് വാഷ് ചെയ്ത് കളയുക എന്ന് പറഞ്ഞു. അപ്പൊ അത് കുറച്ച് കമന്റ്സ് ഉണ്ടായിരുന്നു, അങ്ങനെ ചെയ്യാൻ പറ്റില്ല, എന്താണ് ചൂട് കൂടിയിട്ട് ഹെയർ ഫോൾ കൂടാനുള്ള സാധ്യത ഉണ്ടാവും. അതെനിക്ക് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എന്റെ ഒരു ഇതിൽ ഞാൻ ഇതിനു മുമ്പ് ഡെലിവറിക്ക് മുമ്പ് ഞാൻ ഓയിൽ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അങ്ങനെ തന്നെയായിരുന്നു യൂസ് ചെയ്തത്. പക്ഷെ എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ, ഞാൻ ഹെയർ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഹെയർ ഓയിലും ഞാൻ ഇങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. രാത്രി തേച്ച് കടന്നിട്ട് അല്ലെങ്കിൽ രാവിലെ എണീറ്റ് തേക്ക് എൻ്റെ ഒരു 6 മണിക്കൂർ വെച്ചിട്ട് ഞാൻ വാഷ് ചെയ്ത് കളയുക, പണിയൊക്കെ കഴിഞ്ഞിട്ടേ ചെയ്യുക. അതിലും എനിക്കങ്ങനെ എഫക്ട് ചെയ്തില്ല, എനിക്ക് ഹെയർ ഫോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ആ ഹെയർ ഓയിൽ തേച്ചതിന് ശേഷം നല്ല രീതിയിൽ ഹെയർ ഫോൾ വന്നിട്ടുണ്ട്. ഞാൻ ആ മെത്തേഡ് തന്നെ അതിൻ്റെ അകത്തും യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഞാൻ അതിൻ്റെ അകത്ത് ഇന്ദുലേഖനെ കുറ്റം പറഞ്ഞിട്ടില്ല, ഇന്ദുലേഖയുടെ പ്രൊഡക്ട്സ് മൊത്തം ഇതാണ്, ഇന്ദുലേഖ ഇന്ത്യയിൽ ബാൻ ചെയ്ത് അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് ചിലപ്പോൾ അത് എനിക്കായിരിക്കും വർക്ക് ചെയ്യാത്ത, വേറുള്ളവർക്ക് അത് വർക്ക് ചെയ്തിട്ടുണ്ടാവും, എനിക്കായിരിക്കും അത് വർക്ക് ചെയ്യാത്ത, അല്ലെങ്കിൽ എനിക്ക് ഡെലിവറിയുടെ ടൈമില് ആയതുകൊണ്ട് മിക്കവർക്കും ഹെയർ ഫോൾ ഉണ്ടാവുമല്ലോ ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന സമയത്ത്, ആ ഒരു ഇതായിരിക്കും എനിക്കുണ്ടായത് എന്ന് ഞാൻ മെയിനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതും കൂടെ ഞാൻ അതിന്റെ അകത്ത് ക്ലിയർ ചെയ്യാം. ഇത്രയേ ഉള്ളൂ, എനിക്ക് ഇത്രയും പറയാനുള്ളൂ. ഇനി ആർക്കും എന്തെങ്കിലും പറയണ്ടോ? എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇതിനെ കുറിച്ച് കൂടുതൽ നോളജ് ഉള്ള ആൾക്കാർ എന്താ ചെയ്യുന്നത്, എനിക്ക് എന്തുകൊണ്ടാണ് ഈ ഇമെയിൽ വരാത്തത്, വേറെ എന്തെങ്കിലും എന്ത് കാരണം കൊണ്ടാണ് എന്നുള്ളൊരു അഭിപ്രായങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ട് വെറുതെ ഇതിന്റെ ടൈം വേസ്റ്റ് ചെയ്ത് ഇതിൽ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. ചുമ്മാ ഇതിപ്പോ എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് നമ്മൾ 8 മാസത്തോളം നീ തുടങ്ങി വെച്ചിട്ട് തോന്നും, 8 മാസം ഒക്കെ ആയി. 8 മാസം അല്ല, അവനൊരു വർഷം കഴിഞ്ഞല്ലോ. അപ്പൊ അത്രയും നല്ല രീതിയിൽ എന്റെ പ്രസവം കഴിഞ്ഞ് 3 മാസം തുടങ്ങി, അപ്പൊ നല്ല രീതിയിൽ ഞാൻ എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഇതിനു വേണ്ടിട്ട്, നല്ല രീതിയിൽ ഞാൻ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോ അതുകൊണ്ടാണ് പിന്നെയും ഞങ്ങൾ ഈ ചാനലിലേക്ക് വരുന്നത്. ഇതിലിപ്പോ മെയിൽ വന്നിട്ടില്ലെങ്കിൽ കൂടിയിട്ടും ഞാൻ ഈ ചാനലിലേക്ക് തന്നെ ഞങ്ങൾ വീണ്ടും വന്നത് അതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞെന്താ ഇത്രയൊക്കെ ആയതല്ലേ, ഇപ്പൊ 1600 ആൾക്കാര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നിലവില് അല്ലേ, 1.6 എന്ന് പറയുന്നുണ്ട്. അതേപോലെ 3000 ഓൾമോസ്റ്റ് ആവാറായി, ഇനിയിപ്പോ 1000 വാച്ച് ടൈം കൂടെ ഉള്ളു. അപ്പൊ ഇതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്നുള്ളൊരു ഇതിലാണ് അല്ലേ. അപ്പൊ അതുവരെ ഇങ്ങനെ പോട്ടെ. അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങളെ അറിയിച്ചുകൊണ്ടും ഞങ്ങളെ ചാനൽ എന്തിനുള്ളതാണ് എന്നുള്ള ഒരു ഓവർവ്യൂ പോലെ പറയണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ പോലെ ചെയ്തത്. പിന്നെ ഇവിടെ മാക്സിമം ചലഞ്ച് ഒക്കെ ചെയ്യണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്റെ ഒഴിവ് പോലെ മാക്സിമം ഞാൻ ഇവിടെ നിന്നിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇല്ലാച്ചാ രാത്രിയെങ്കിലും ഷൂട്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാം. എന്നുവെച്ചാൽ എനിക്ക് രാവിലെ അവിടേക്ക് ഇവിടേക്കും പോകേണ്ടി വരും, അതുകൊണ്ട് ഓരോ ദിവസം ഇടുന്ന പോലുള്ള ഒന്നെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സ് അല്ലെങ്കിൽ ഡെയിലി വീഡിയോ ഇടാം എന്ന് വിചാരിക്കുന്നത്. എന്തായാലും ഒരു ദിവസം ഗ്യാപ്പ് ഇട്ടാലും വീഡിയോസ് എന്തായാലും ഉണ്ടാവും. അപ്പോ മാക്സിമം സപ്പോർട്ട് ചെയ്യാം എല്ലാവരും അല്ലേ. അത്രേ ഉള്ളൂ, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇനിയും മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.
സബ്സ്ക്രൈബ് ചെയ്യാതെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, എന്നാലേ നമ്മുടെ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.